അട്ടവ ചാനൽ ഇന്ന് പിന്നെയും ഒരു ഹോൾ വീഡിയോ ആണ്. ഇനി അങ്ങോട്ടേക്ക് കുറെ ഹോൾ വീഡിയോസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ഇന്നും ഒരു ഹോൾ വീഡിയോ ആണ്. റീസെന്റ് ആയിട്ട് പുതിയതായിട്ട് ഒരു സൈറ്റ് silori.com എന്നാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ആ സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ട. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കേൾക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ ചെറിയൊരു നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രം വെച്ചാൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ഷെയർ ചെയ്യുക. ഞാൻ വാങ്ങിച്ചത് silori.com എന്നുള്ളൊരു സൈറ്റ് നിന്നാണ് കേട്ടോ. എനിക്കത് പുതിയൊരു സൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഡ്രസ്സ്, കുർത്താസ്, മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്, മെൻസ് വെയർ ഉണ്ട്, അങ്ങനെ ഒത്തിരി 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 വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിന് കുറച്ചൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച്, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ, എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോ silori.com എന്ന് വന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ, നോർമലി ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഓരോ സാധനം ഓരോ പാക്കറ്റിലൊക്കെ ഇട്ടിട്ടാണ് തന്നത്. എനിക്ക് പാക്കേജിങ് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ആ ബോക്സ് എനിക്ക് മിസ്സായി. സാധാരണ നമ്മുടെ ഈ അട്ടപ്പെട്ടിയില്ലേ, ആ അതിലിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഓരോന്നായിട്ട് നമുക്ക് കാണാം. സോ ആദ്യത്തെ തന്നെ ഈ ഒരു സ്വീക്കൺ ടോപ്പാണ്, ബ്രൈറ്റ് പിങ്ക് സ്വീക്കൺ ടോപ്പാണ്. ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു ബ്ലാക്ക്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് എടുക്കാൻ പറ്റില്ല. ഈ ബ്ലാക്ക് അടിക്കാൻ ഒന്നുകൂടെ എനിക്ക് നല്ല സന്തോഷമായേനെ. സോ ഇതൊരു ബ്രൈറ്റ് ഫൂഷ്യ പിങ്ക് കളറില് ഫുൾ അങ്ങനെ സ്വീക്കൺ വർക്കാണ്. ഇങ്ങനെയാണ് തിളങ്ങണ, അങ്ങനെ തിളങ്ങി നടക്കും. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഷൂട്ടിംഗ് ഫോട്ടോഷൂട്ടിനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതൊരു നോർമൽ സ്റ്റാൻഡേർഡ് സൈസ്, നമ്മുടെ ഹിപ് സൈസിൽ വരുന്ന അത്രയ്ക്കും വരുന്ന ഒരു സാധാരണ ടോപ്പാണ്. ഫ്രണ്ടിലും ബാക്കിലും വി നെക്ക് ആണ്, ആൻഡ് സ്ലീവ്ലെസ് കേട്ടോ. സ്ലീവ് ഒന്നും അറ്റാച്ച് ചെയ്യാൻ നമുക്ക് സ്ലീവ് ഒന്നും ഇല്ല, സ്ലീവ്ലെസ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് പെർച്ചേസ് ചെയ്തത്. നല്ല തിളക്കമുണ്ട്, ഫുൾ അങ്ങനെ സ്വീക്കൻസ് ആണ്. കളർ മാത്രം എനിക്ക് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നി. ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. മൂന്ന് ക്ലോത്തിങ് ഐറ്റമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഒരു ടോപ്പ്, ബാക്കി രണ്ടെണ്ണം പലാസോ പാൻസ് ആണ്. അപ്പൊ ഒരു റെഡും ഒരു ബ്ലൂവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പോളിസ്റ്റർ മെറ്റീരിയലുള്ള പലാസോ പാൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റെഫ്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അതുണ്ടോ. കുറച്ച് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ അത്. ഈ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും റെഫ്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർപ്പസിന് ആയതുകൊണ്ട് എനിക്ക് കൊള്ളാം. അപ്പൊ പോളിസ്റ്റർ മെറ്റീരിയൽ ഇതാ, ഫുൾ ലെങ്ത് ഉണ്ട്. നമ്മീ നൈറ്റ് ഡ്രസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇത് ഫുൾ ഇങ്ങനെ ഒരു ബ്രൈറ്റ് റെഡ് ആൻഡ് അതിൽ തന്നെ കളർ ചേഞ്ച് ഒരു ബ്ലൂ കൂടി, റോയൽ ബ്ലൂ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ നോക്കിയത് പലാസോ പാൻറ്റിന്റെ റെഫ്യൂസിന് വേണ്ടി നോക്കിയത് കൊണ്ട് കുറച്ചുകൂടി അഫോർഡബിൾ സൈഡിൽ നോക്കി. അഫോർഡബിൾ ആയിട്ട് ഇതാണ് ഉണ്ടായിരുന്നത്, 349 rupees ആണ് ഓർമ്മത്തിന് കേട്ടോ. ഇത് നമ്മളുടെ അടുത്ത രണ്ട് പ്രോഡക്ട്സ്. ഇനി അങ്ങോട്ടേക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ, ജ്വല്ലറീസ് ആണ്. അപ്പൊ അധികം ഒന്നുമില്ല, കുറച്ച് ജ്വല്ലറീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ വാങ്ങിച്ചതെല്ലാം തന്നെ ഒരു അഫോർഡബിൾ സൈഡിലുള്ള ജ്വല്ലറീസ് ആണ്. എനിക്ക് ഇപ്പൊ അധികം അങ്ങോട്ട് ചെലവാക്കണ്ട എന്ന് തോന്നിയതുകൊണ്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ് വാങ്ങിച്ചത്. എനിക്ക് ക്ലോത്തിങ് ഐറ്റംസിനെ കാണാൻ സില്ലറിയിൽ ജ്വല്ലറി ഐറ്റംസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സില്ലറി വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കും. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, നല്ല അഫോർഡബിൾ പ്രൈസ് മുതല് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസ് വരെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തപ്പോ ഇയർ റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ബോക്സിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, കണ്ടോ. പിന്നെ ചിലതൊക്കെ വന്നിട്ട് കവറില്, നമ്മുടെ സാധാരണ ഇതുപോലെ ഇങ്ങനെ കവേഴ്സിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെ ഇയറിംഗ്സ് ആണ്, എന്തൊക്കെ ജ്വല്ലറി ഐറ്റംസ് ആണ് വാങ്ങിച്ചത് എന്ന് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. അപ്പൊ ആദ്യം വന്നിട്ട് നെക്ക് പീസ് ആണ്, ഒരു ചോക്കർ പോലത്തെ ഒരു നെക്ക് പീസ് ആണ്. കളർഫുൾ ആയിട്ട് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഒരുപാട് പേരിങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചു. നോക്കൂ, ഇതില് ഒത്തിരി കളേഴ്സ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. താഴെ വന്നിട്ട് ഇങ്ങനെ എന്താണ് കോയിൻസ് പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ജ്വല്ലറി ആണ്. ആൻഡ് ഇത് വന്നിട്ട് ഇങ്ങനെ കയറാണ്, കളർഫുൾ ആയിട്ടുള്ള കയറാണ് അവര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജ്വല്ലറി. ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഇതായിരുന്നു, അഫോർഡബിളും ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടമായി ജ്വല്ലറി ഐറ്റംസ് ക്ലോത്തിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. എനിക്ക് പ്രൈസ് ഒന്നും ഓർമ്മയില്ല, ഞാൻ സ്ക്രീനിൽ എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മളുടെ ചോക്ലേറ്റ്,
പിന്നെ നെക്ക് പീസിൽ തന്നെ അങ്ങനെ വേറൊരു സാധനം കൂടി, രണ്ട് നെക്ക് പീസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതൊരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഇയർ റിംഗ്സും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ കമ്മലില്ലേ, കമ്മലിന്റെ പോലത്തെ ഒരു ഈ ജുംക അങ്ങനത്തെ ഒരു ഡിസൈനാണ്. താഴെ ഇതുപോലെ ചെയിനിന്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്, ആൻഡ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പീസ് വന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോഴാണ് ഭംഗി തോന്നിയത്. രണ്ടും കൂടി ഇടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇതിലിങ്ങനെ സൗണ്ട് കുരുക്കിലില്ല. അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് എന്താ പറയാ, മോഡേൺ ഡ്രസ്സ് അതായത് വെസ്റ്റേൺ ഡ്രസ്സ് ആണെങ്കിലും നന്നായിട്ട് ചോ നമ്മള് സോളിഡ് കുർത്താസ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ചേരും, ഇൻഡോ വെസ്റ്റേൺ നന്നായിട്ട് ചേരും. അങ്ങനത്തെ ഒരു പീസാണ്. സോ ഇതാണ് നമ്മളുടെ അടുത്ത ഐറ്റം. ഇതിന്റെ ഇയറിംഗ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ബാക്കി ഒരു നാലഞ്ച് ഇയറിംഗ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാം തന്നെ ഇതുപോലെ ബോക്സിലാണ് കിട്ടിയത്. ബോക്സിൽ ആ കവറിൽ ഇട്ടിട്ടാണ് അവര് തന്നത്. സോ ആദ്യത്തെ ഇയറിംഗ് വന്നിട്ട് ഇതാണ്. ഇത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല രസമല്ലേ. സിൽവർ ജ്വല്ലറി ആണ്, അതിലിങ്ങനെ കളർഫുൾ ആയിട്ട് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഇയറിംഗിന്റെ ഷേപ്പ് കേട്ടോ. ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ആൻഡ് താഴെ ഇതാ നമ്മുടെ ജുംക കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് കേട്ടോ. നല്ല വലിയ ഇയറിംഗ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇയറിംഗിന് കുറച്ചൊന്ന് വെയിറ്റ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഒക്കേഷണലി മാത്രം, ഇത്രയും വല്ല ഒക്കേഷണലി ഇടാൻ പറ്റുള്ളൂ, എന്നാലും പറയാണ് കുറച്ച് വെയിറ്റ് ഉണ്ട്. കുറച്ചല്ല, കുറച്ചധികം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ജ്വല്ലറി. ഫിനിഷിങ്ങും കാര്യങ്ങളും അതിന്റെ ബീഡ് വർക്കും എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ സൂപ്പർബ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. അത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഓവറോൾ അതിന്റെ വർക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇയറിംഗ്. മൾട്ടി കളർ സിൽവർ ഓക്സ്റ്റേജ് ജ്വല്ലറി ആണ്. ഇതൊരു എന്താ പറയുക, അമ്പലം അങ്ങനത്തെ ഒക്കെ ഒരു ഷേപ്പാണല്ലേ, അമ്പലം അക്കിലി കൂടെ അങ്ങനെ എന്തോ ഒരു ഷേപ്പാണ്. ഇല്ല, ഒത്തിരി കളേഴ്സ് ഉണ്ട്, റെഡ് ബ്ലൂ ഓറഞ്ച് അങ്ങനെ ഒത്തിരി കളേഴ്സ് മിക്സ് ആയിട്ടുണ്ട്. നല്ല ട്രഡീഷണൽ വെയറിന്റെ കൂടെയൊക്കെ ഇത് നല്ല നന്നായിട്ട് ചേരും. ആൻഡ് ഈ ഒരു എന്താ സോറി, ഈ ഒരു ഇയറിംഗും കുറച്ചൊന്ന് ഹെവി ആയിട്ടല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് കളേഴ്സ് ഉണ്ടോ, മൾട്ടി കളേഴ്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ലൊരു കളർഫുൾ ഫീൽ അല്ലേ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല ഷാർപ്പായിട്ടുണ്ട്, ആൻഡ് ഇതും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഇയറിംഗ്. നല്ല രസമുണ്ട്, നല്ല ഡിസൈൻ ആണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല വലിയ വലിയ ഇയറിംഗ് ആണ് കണ്ടോ. ഇത്രയും ഹ്യൂജ് ഇയറിംഗ് ആണ്. ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് ആയാലും ശരി, ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും ശരി, നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേസ് പിന്നെയും ഒരു സിൽവർ ഓക്സ്റ്റൈസ് ജ്വല്ലറി ആണ്. സൈഡില് ഇങ്ങനെ എന്താ പറയാ, റോയൽ ബ്ലൂല് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് അതുപോലെ തന്നെ സിൽവറിന്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ല, ഒരു കിളിക്കൂട് പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച രണ്ട് ഇയറിംഗ്സിന്റെ അത്രയും വെയിറ്റ് ഇതിനില്ല, പക്ഷെ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല കളറല്ല, എനിക്ക് ബ്ലൂ കളർ നല്ല ഇഷ്ടമാണ്. ആൻഡ് ഇതിന്റെ ഡിസൈനും എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. മൊത്തത്തിലൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. സോ ഇതാണ് നമ്മളുടെ അടുത്ത ഇയറിംഗ്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതാ ഒരു ഗോൾഡൻ കളറില് ബ്രൈറ്റ് യെല്ലോന്റെ ടാസൽസ് ഉണ്ട്, ഇവിടെ ബീഡ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. സാധാരണ ഇയറിംഗ് ഹൂക്ക് ആണ് കേട്ടോ ഇത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ആൻഡ് ഇന്നത്തെ ഹാളിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ഒരു സാധാരണ ഒരു സിൽവർ ഓക്സ്റ്റേജ് ജ്വല്ലറിയില് ബേബി പിങ്കിലിങ്ങനെ ഫെദർ വരുന്ന പോലത്തെ ഒരു ഇയറിംഗ് ആണ്. നോർമൽ ആയിട്ട് നമുക്ക് എപ്പോഴൊക്കെ ഡെയിലി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാധാരണ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു. ബേബി പിങ്ക്, പക്ക അങ്ങനെ ഒരു ബേബി പിങ്ക് ആണ്. നല്ല ബ്രൈറ്റ് ബേബി പിങ്ക്, നല്ല രസമല്ലേ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. ലൈറ്റ് വെയിറ്റ് എന്നല്ല, ഒട്ടും വെയിറ്റ് ഇല്ല. നല്ലൊരു ഇയറിംഗ് ആണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ കളറ് നല്ല ഭംഗിയുണ്ട്. സോ ഇത്ര
ഇത്രയും ഇയറിംഗ്സും ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചത്. ഒത്തിരി ഇത് കൂടാതെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒത്തിരി വെറൈറ്റീസ് ഓഫ് കുർത്താസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് 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 കൈൻഡ് ഓഫ് കുർത്താസ് ഉണ്ട്, ആൻഡ് ജ്വല്ലറി ഐറ്റംസിലാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ലിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ഐക്കോൺ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി മാത്രം ഫ്യൂച്ചർ ന്യൂ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. വേറെ വീഡിയോ ആയിട്ട് നിങ്ങളെ എല്ലാവരെയും പിന്നെ വന്ന് കാണുന്നവരെ.